ഒറ്റ ഫോൺ കോളിൽ ആരെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവരാണ് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അണികളെ അടിമകളാക്കി നിർത്തി പോപ്പുലർ ഫ്രണ്ട് ഉന്നമിടുന്നത് മറ്റു സമുദായ നേതാക്കളെയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഐഎ നടത്തിയ റെയ്ഡിലാണ് ഞെട്ടിക്കുന്ന ഹിറ്റ് ലിസ്റ്റും അതിൽ ഉൾപ്പെട്ട ഉന്നതരുടെ പേര് വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരകളെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തന്നെ തിരഞ്ഞെടുക്കും. ഇവരെക്കുറിച്ച് പഠിച്ചതിന് പിന്നാലെ കൊല്ലാൻ അനുമതി നൽകും. ക്രൂരമായി വകവരുത്തി ഭീതി പടർത്തും. അറസ്റ്റിലായ പലരും ഇത്തരം കൊലപാതകങ്ങളിലും പ്രതികളാണ്. പ്രത്യേക സമുദായക്കാരിൽ ഭയം വളർത്താൻ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളും അണികളും കേരളത്തിലും പുറത്തും നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റു സമുദായ നേതാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് റിപ്പോർട്ടർമാരുടെ സീക്രട്ട് വിങ്ങാണ്. ഇതാണ് എൻഐഎ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നും ഇവരുടെ പ്രവർത്തനത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം അനിവാര്യമാണെന്നും അന്വേഷണ സംഘം എറണാകുളത്തെ പ്രത്യേക എൻഐഎ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി എൻഐഎ നടത്തിയ റെയ്ഡിൽ കേരളത്തിൽ അറസ്റ്റിലായ കരമന അഷ്റഫ് മൗലവി അടക്കമുള്ള 14 പേരുടെ റിമാൻഡ് നീട്ടാൻ നൽകിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ചില നേതാക്കളും പ്രവർത്തകരും ഐസിസിന്റെ പ്രത്യയ ശാസ്ത്രീയം പ്രചരിപ്പിച്ചിട്ടുണ്ട്. സിറിയയിൽ പോയി ഐഎസിൽ ചേർന്ന് ചിലർ പിന്നീട് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു. ഇനി എൻഐഎ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ഇരകളെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തന്നെ തിരഞ്ഞെടുക്കും. ഇവരെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കൊല്ലാൻ അനുമതി നൽകും. ക്രൂരമായി വകവരുത്തി ഭീതി പടർത്തും. അറസ്റ്റിലായ പലരും ഇത്തരത്തിൽ കൊലപാതകങ്ങളിലെ പ്രതികളാണ്. പ്രത്യേകം സമുദായക്കാരിൽ ഇവർ ഭയം വളർത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നത്. കേരളത്തിലും പുറത്തും നിരവധി കൊലപാതകങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മറ്റ് നേതാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് റിപ്പോർട്ടർമാരുടെ സീക്രട്ട് വിങ് ആണ്. പോപ്പുലർ ഫ്രണ്ട് സമീപകാലത്ത് നടത്തിയ കൊലപാതകങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലുമുള്ള പ്രതികളുടെ പങ്കും ഗൂഢാലോചനയും അന്വേഷിക്കണം. വിവരശേഖരണം, വിധ്വംസക പരിശീലനം തുടങ്ങിയവയും അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെ ഇവർ പരസ്യമായി ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. പ്രതികളിൽ പലർക്കും ഇതിൽ പങ്കുമുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളാണ് എൻഐഎ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ ഗൂഢാലോചനയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്നും എൻഐഎ വ്യക്തമാക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭാരവാഹികളുടെയും സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ചില നേതാക്കളും പ്രവർത്തകരും ഐഎസ്എസിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുകയാണ്. സിറിയയിൽ പോയി ഐഎസ്എസിൽ ചേർന്ന് ചിലർ പിന്നീട് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ടു. ഐഎസ്എസ്, ലക്ഷർ ഇ തോയ്ബ, അൽഖയ്ദ തുടങ്ങിയ തീവ്രവാദ സംഘടനകളിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചതിനും തെളിവുണ്ട്. സർക്കാർ നയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ രാജ്യത്തോട് വെറുപ്പ് സൃഷ്ടിക്കാനും പ്രവർത്തിച്ചു. ഒറ്റ ഫോൺ കോളിൽ സമുദായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് ഈ പ്രതികൾ. ഈ സ്വാധീനത്തിൽ പ്രതികൾ ഈ വിഭാഗത്തെ സർക്കാരിന്റെ നയങ്ങളെയും നിയമപരമായ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാൻ രംഗത്തിറക്കിയിരുന്നു. സെപ്റ്റംബർ 23 ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായി ആക്രമണങ്ങൾ അരങ്ങേറിയത് ഇതിന്റെ തെളിവാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് സമീപകാലത്ത് നടത്തിയ കൊലപാതകങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലുമുള്ള പ്രതികളുടെ പങ്കും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നും എൻഐഎ പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭാരവാഹികളുടെയും സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. സർക്കാർ നയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ രാജ്യത്തോട് വെറുപ്പ് സൃഷ്ടിക്കാനും പ്രവർത്തിച്ചു എന്നൊക്കെയാണ് എൻഐഎ പറഞ്ഞിരിക്കുന്നത്. സംഘടനാ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിച്ചതായും ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയെന്നുമാണ് എൻഐഎ പറയുന്നത്. സംസ്ഥാന വ്യാപകമായി നെറ്റ്വർക്ക് ഉണ്ടായിരുന്ന ഇവരുടെ ചുമതലയിലായിരുന്നു വിവരശേഖരണവും പട്ടിക തയ്യാറാക്കലും. നേതാക്കളുടെ ഐഎസ് ബന്ധത്തിന് തെളിവുണ്ടെന്നാണ് എൻഐഎ പ്രത്യേക കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ദേശീയ സംസ്ഥാന നേതാക്കളുടെ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും പരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേന്ദ്രസേനയുടെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റും എൻഐയും സംയുക്തമായി നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നേതാക്കളുടെ അറിവോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചെന്നും ആയുധ പരിശീലനം നടത്തിയെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടിയും. ഡൽഹിയിൽ അറസ്റ്റിലായവരുടെ കസ്റ്റഡി പാട്യാല കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലും പാലക്കാടും നടന്ന കൊലപാതകങ്ങൾ ഹിറ്റ് ലിസ്റ്റ് പ്രകാരമായിരുന്നുവെന്നും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ ഇത്തരം ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് വിവിധ നേതാക്കൾക്ക് CRPFന്റേതടക്കം സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.